നവീൻ ബാബുവിന്റെ മരണം കണ്ണൂർ സി പി എമ്മിന്റെ നിലപാടിൽ വെട്ടിലായി പത്തനംതിട്ട ഘടകം. മുൻ കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിൽ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ നിലപാട് പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ ഘടകത്തെ വെട്ടിലാക്കി. പാർട്ടി നിലപാടിൽ കണ്ണൂരെന്നോ പത്തനംതിട്ടയെന്നോ വ്യത്യാസമില്ലെന്ന് ഊന്നി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന് വിരുദ്ധമായി കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജന്റെ നിലപാട് വന്നത്. എ ഡി എം കൈക്കൂലി വാങ്ങിയെന്ന ഒരു കൂട്ടരും കൈക്കൂലി വാങ്ങുന്ന ആളല്ലെന്ന് മറ്റൊരു കൂട്ടരും പറയുന്ന സാഹചര്യത്തിൽ നിജസ്ഥിതി അറിയാൻ സമഗ്രാന്വേഷണം ആവശ്യമാണെന്ന ജയരാജന്റെ പരാമർശത്തോട് പ്രതികരിക്കാൻ പോലും പത്തനംതിട്ട ജില്ലാ നേതൃത്വം കഷ്ടപ്പെടുകയാണ്. നവീൻ ബാബു തെറ്റുകാരനാണെന്ന് ഒരു ഘട്ടത്തിൽ പോലും പത്തനംതിട്ട ഘടകം പറഞ്ഞിട്ടില്ല. നവീന്റെ കുടുംബത്തിനൊപ്പമാണ് സി പി എം എന്ന തുടക്കത്തിൽ തന്നെ പത്തനംതിട്ട ജില്ലാ ഘടകം പ്രഖ്യാപിച്ചതോടെ അതിൽ നിന്ന് വേറിട്ടൊരു അഭിപ്രായം പറയാൻ സംസ്ഥാന നേതൃത്വത്തിനും പറ്റാതായി. എന്നാൽ കണ്ണൂർ ഘടകം പി പി ദിവ്യയെ അഴിമതി വിരുദ്ധ പോരാളിയാക്കി പ്രസ്താവന ഇറക്കിയതോടെയാണ് രണ്ട് തട്ടിൽ എന്ന ആരോപണം ഉയർന്നത്. ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നും ദിവ്യ അനുകൂലിച്ചുള്ള പ്രസ്താവന വന്നതോടെ ആരോപണം ബലപ്പെട്ടു. ഈ ഘട്ടത്തിലാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നവീൻ ബാബുവിന്റെ വീട്ടിലെത്തിയത്. അന്ന് പാർട്ടിയിൽ രണ്ട് തട്ടില്ലെന്നും താൻ പറയുന്നതാണ് അവസാന വാക്കെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പാർട്ടിക്ക് ഒരു നിലപാടേ ഉള്ളൂവെന്നും അത് നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഈരയ്ക്കൊപ്പമാണ് വേട്ടക്കാരനൊപ്പമല്ലെന്ന് കാട്ടി പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടു. അതിനുശേഷം തുറന്ന പ്രതികരണങ്ങൾ ഇല്ലാതിരുന്ന ഘട്ടത്തിലാണ് നവീൻ ബാബുവിനെ സംശയനിഴലിൽ നിർത്തി എം വി ജയരാജന്റെ പ്രസ്താവന വന്നത്. സീപ്ലെയിൻ ചരിത്രമെന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയ പൊതുമരാമത്ത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനെയും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയെ വലിച്ചു കയറിക്കൊണ്ട് സോഷ്യൽ മീഡിയ രംഗത്ത് വന്നിരിക്കുകയാണ്. രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീജിത് പണിക്കരുടെ കുറുക്കിക്കൊള്ളുന്ന പോസ്റ്റും പ്രതിപക്ഷ നേതാവിന്റെ വിമർശനവും ഒക്കെ ചർച്ചയായിട്ടുണ്ട്. ശ്രീജിത് പണിക്കരുടെ ഏറ്റവും പുതിയ പോസ്റ്റ് ഇങ്ങനെയാണ്: എന്നാലും എന്റെ റിയാസെ, ശിവൻകുട്ടി, രാജീവെ, കൊച്ചിയിൽ സീപ്ലെയിൻ പറന്നെത്തിയ വാർത്ത സംസ്ഥാന സർക്കാരിന് മാത്രം അവകാശപ്പെട്ട എന്തോ വമ്പൻ നേട്ടമാണെന്ന മട്ടിൽ തള്ളിമറിക്കുകയാണ് പല മന്ത്രിമാരും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രത്യേക ഇടപെടലാണ് ഇത് വരാൻ കാരണമെന്ന് പറഞ്ഞ മന്ത്രി മുഹമ്മദ് റിയാസ് പക്ഷെ പറയാത്തൊരു കാര്യമുണ്ട്. കൊച്ചിയിൽ പറഞ്ഞത് ചരിത്രമെന്ന് പറഞ്ഞ മന്ത്രി ശിവൻകുട്ടിയും ഇക്കാര്യം പറഞ്ഞില്ല. നമ്മുടെ ടൂറിസം മേഖലയിൽ വലിയ മാറ്റം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ മന്ത്രി പി രാജീവും അക്കാര്യത്തെക്കുറിച്ച് മിണ്ടിയില്ല. എന്താണ് ആ കാര്യം? കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സിവിൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ റീജിയണൽ കണക്ടിവിറ്റി സ്കീം ഉഡാൻ പ്രകാരം നടപ്പാക്കുന്ന പദ്ധതിയാണ് സീപ്ലെയിൻ സർവീസ്. വാട്ടർ എയ്റോഡ്രോമുകൾ സ്ഥാപിക്കാൻ പ്രോത്സാഹനം നൽകുന്ന ഈ പദ്ധതി ആരംഭിച്ചത് 2017. റൂട്ടുകൾ അനുവദിക്കുന്നതും സർവീസിനെ കുറിച്ചുള്ള അഭിപ്രായം സ്വീകരിക്കുന്നതും മതിയായ സൗകര്യങ്ങൾ ചെയ്തു നൽകുന്നതും ഉൾപ്പെടെ നിയമലംഘനങ്ങൾക്ക് നടപടിയെടുക്കുന്നതടക്കം കേന്ദ്ര സർക്കാരാണ്. ചരിത്രം എന്നൊക്കെ പറയുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ മനസ്സിലാക്കുക. രാജ്യത്തെ ആദ്യ സീപ്ലെയിൻ സർവീസ് തുടങ്ങിയത് ഗുജറാത്തിലെ സബർമതിയിലാണ് 4 വർഷം മുൻപ്. ഇനി ഈ ചിത്രങ്ങൾ കൂടി കാണുക. കൊച്ചിയിൽ സീപ്ലെയിൻ പറക്കുന്നതിന് 2 ദിവസം മുൻപ് ആന്ധ്രാപ്രദേശിൽ സീപ്ലെയിൻ പറക്കൽ ഉദ്ഘാടനം ചെയ്തതിന്റെ ചിത്രങ്ങളാണ്. മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും കേന്ദ്രമന്ത്രി റാംമോഹൻ നായിഡുവും ചേർന്നാണ് വിജയവാഡയിൽ സീപ്ലെയിൻ സർവീസ് തുടങ്ങിവെച്ചത്. വിജയവാഡയിൽ നിന്നാണ് കൊച്ചിയിലേക്ക് സീപ്ലെയിൻ പറന്നെത്തിയത് എന്നതുകൂടി പറഞ്ഞിട്ട് ചരിത്രം എന്നൊക്കെ ഒന്നുകൂടി തള്ളി നോക്കൂ. അഥവാ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ എന്ന് പറഞ്ഞാണ് ശ്രീജിത് പണിക്കരുടെ കുറിപ്പ് അവസാനിക്കുന്നത്. സീപ്ലെയിൻ കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയെന്നും കാപട്യമാണ് സി പി എമ്മിന്റെ മുഖമുദ്രയെന്നും വി ഡി സതീശൻ. 10 വർഷം മുൻപ് ഉമ്മൻചാണ്ടിയാണ് സീപ്ലെയിൻ പദ്ധതി കൊണ്ടുവന്നത്. ഇപ്പോൾ സി പി എം അതിന്റെ പിതൃത്വം ഏറ്റെടുക്കുകയാണ്. എ ഡി എമ്മിന്റെ കുടുംബത്തിനൊപ്പമാണെന്ന് സി പി എം പറയുന്നു. ജയിലിൽ നിന്നിറങ്ങിയ പി പി ദിവ്യയെ സ്വീകരിക്കാൻ എത്തിയത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഭാര്യയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. സീപ്ലെയിൻ ആനത്താരയ്ക്ക് സമീപം ഇറങ്ങുമ്പോൾ മുൻകരുതൽ വേണമെന്ന് വനം വകുപ്പ്. ശബ്ദം കേട്ട് ആനകൾ വിരണ്ട ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ടെന്നും ടൂറിസ്റ്റുകൾ കൂടുതലായി എത്തുമെന്നതിനാൽ ജാഗ്രത വേണമെന്നുമാണ് വനം വകുപ്പ് ഇടുക്കി കലക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. സീപ്ലെയിനെ വനം വകുപ്പ് എതിർക്കുകയല്ലെന്നും മുൻകരുതൽ സ്വീകരിച്ചു വേണം മുന്നോട്ട് പോകാനെന്നുമാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. എന്നാൽ വനം വകുപ്പിന്റെ മുന്നറിയിപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി എം എം മണി രംഗത്തെത്തി. ആനയ്ക്ക് വെള്ളം കുടിക്കാൻ പറ്റിയില്ലെങ്കിൽ വനം വകുപ്പ് വെള്ളം കൊടുക്കട്ടെ എന്നും പോയി പണി നോക്കണമെന്നുമായിരുന്നു മണിയുടെ വാക്കുകൾ. പദ്ധതി കേരളത്തിന്റെ അഭിമാനമാണെന്നും തുരങ്കം വെക്കാൻ നോക്കണ്ടെന്നും മന്ത്രി റോഷി അഗസ്റ്റിനും പ്രതികരിച്ചു. അവിടം കൊണ്ടും തീർന്നില്ല സംസ്ഥാന സർക്കാരിനുള്ള ചോദ്യങ്ങൾ. ഹേമ കമ്മിറ്റി ശുപാർശകൾ അട്ടിമറിച്ചതിന്റെ ഫയൽ കുറിപ്പുകൾ പുറത്ത്. നിയമനിർമ്മാണം മുടക്കിയത് മുഖ്യമന്ത്രിയുടെ ഉത്തരവ്. സാംസ്കാരിക നിയമധന വകുപ്പുകളും തടസ്സപ്പെടുത്തിയെന്നുള്ള വാർത്തകളുമായി മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ്. സിനിമാ മേഖലയിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റി ശുപാർശ ചെയ്ത നിയമനിർമ്മാണത്തിന് വിലങ്ങുതടിയായത് മുഖ്യമന്ത്രിയുടെ തന്നെ ഉത്തരവ്. മറ്റൊരു നിയമം പരിഗണനയിലുണ്ടെന്ന സാങ്കേതികത്വം പറഞ്ഞ് സാംസ്കാരിക നിയമ വകുപ്പുകളും സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി ധനവകുപ്പും നിയമനിർമ്മാണത്തെ തടസ്സപ്പെടുത്തി. 2019 ഡിസംബർ 31 റിപ്പോർട്ട് ലഭിച്ചതിന് പിന്നാലെ സിനിമാ നയം രൂപീകരിക്കാൻ
മുഖ്യമന്ത്രി നിർദ്ദേശിച്ച യോഗം അന്നത്തെ സാംസ്കാരിക മന്ത്രി എ കെ ബാലൻ വിളിച്ചു ചേർത്തുപോലുമില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രഹസ്യരേഖയായി സർക്കാരിൻ്റെ പക്കലിരുന്ന കാലയളവിലെ ഫയൽ കുറിപ്പുകളാണ് ഈ വിവരങ്ങളുള്ളത്. സാംസ്കാരിക വകുപ്പിൽ നിന്നുള്ള ഫയലിൽ 2021 ജൂലൈ 15 കുറിച്ചത് ഇങ്ങനെയാണ്: സിനിമാ മേഖലയുടെ പൂർണ്ണമായ റെഗുലേഷൻ, രജിസ്ട്രേഷൻ തുടങ്ങിയവ ഉൾപ്പെടുത്തി നിയമനിർമ്മാണം നടത്തുന്നത് ആശയാവിഷ്കാര സ്വാതന്ത്ര്യത്തെയും മേഖലയുടെ സ്വതന്ത്രമായ പ്രവർത്തനത്തെയും ദോഷകരമായി ബാധിക്കുമെന്ന ആശങ്കയെ തുടർന്ന് സിനിമാ റെഗുലേറ്ററി അതോറിറ്റി രൂപീകരിക്കാനുള്ള നടപടികൾ മുഖ്യമന്ത്രിയുടെ ഉത്തരവ് പ്രകാരം തൽക്കാലം നിർത്തിവച്ചിരിക്കുന്നു. കേരള സിനി എംപ്ലോയേഴ്സ് ആൻഡ് എംപ്ലോയീസ് നിയന്ത്രണ ചട്ടം രൂപീകരിക്കണമെന്നായിരുന്നു ഹേമ കമ്മിറ്റി നൽകിയ പ്രധാന ശുപാർശ. മുൻപ് അടൂർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ബില്ലിൽ ഹേമ കമ്മിറ്റി ശുപാർശകൾ കൂടി ഉൾപ്പെടുത്താമോ എന്ന് പരിശോധിക്കാൻ 2020 ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. അതിക്രമം നേരിട്ടവരുമായി സംസാരിച്ച് ഹേമ കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ടിലെ ശുപാർശകളാണ് ഈ രീതിയിൽ മറ്റൊരു റിപ്പോർട്ടുമായി ബന്ധിപ്പിച്ചത്. അടൂരിന്റെ റിപ്പോർട്ട് ആധാരമാക്കി കേരള സിനിമാ റെഗുലേറ്ററി അതോറിറ്റി ബിൽ രൂപീകരിക്കുന്നുണ്ടെന്നും മറ്റൊരു നിയമത്തിനും പ്രസക്തിയില്ലെന്നും സാംസ്കാരിക നിയമ വകുപ്പുകൾ നിലപാടെടുത്തു. ഇരു വകുപ്പുകളും പിന്തുണച്ച അടൂർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള നിയമത്തെയാകട്ടെ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി ധനവകുപ്പ് വെട്ടി. ഇതിനു പിന്നാലെയാണ് നിയമനിർമ്മാണം നിർത്തിവെക്കാൻ മുഖ്യമന്ത്രി ഉത്തരവിറക്കിയതെന്ന് ഫയൽ കുറിപ്പിൽ പറയുന്നു. കണ്ണൂർ വിജിലൻസ് CIയെ സ്ഥലം മാറ്റി. ന്യൂമാഹി പോലീസ് സ്റ്റേഷനിലേക്കാണ് സ്ഥലം മാറ്റം. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് CIയുടെ പേരും ഉയർന്നിരുന്നു. ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ ആരോപണ വിധേയായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയുമായി ബന്ധപ്പെട്ട ബിനാമി ഇടപാടുകളിൽ പോലീസ് ഉദ്യോഗസ്ഥന് പങ്കുണ്ടെന്ന ആരോപണവും ഉയർന്നു കേട്ടിരുന്നു. വ്യാപക ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് നടപടി. ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയ്ക്ക് പിന്നാലെ PP ദിവ്യയ്ക്കെതിരെ വ്യാപക വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിലായിരുന്നു കണ്ണൂർ വിജിലൻസ് CIയുടെ പേരും ഉയർന്നു കേട്ടത്. PP ദിവ്യയുടെ ബിനാമി കമ്പനി എന്ന ആരോപണം നേരിടുന്ന കമ്പനിയുടെ ഡയറക്ടറിന്റെ സഹോദരനാണ് CI എന്നുള്ള ആരോപണവും ഉയർന്നിരുന്നു. ADMന്റെ മരണത്തിൽ PP ദിവ്യയെ സംരക്ഷിക്കുന്ന നിലപാടാണ് CI സ്വീകരിച്ചതെന്നും വിമർശനം ഉയർന്നിരുന്നു. പെട്രോൾ പമ്പുടമ പ്രശാന്തനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് CI ആയിരുന്നു. ഇതിലൂടെ PP ദിവ്യയെ സഹായിക്കുന്ന നിലപാടാണ് ഉദ്യോഗസ്ഥൻ സ്വീകരിച്ചതെന്നും കോൺഗ്രസും BJPയും ആരോപിച്ചിരുന്നു. സീപ്ലെയിൻ ചരിത്രമെന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയ പൊതുമരാമത്ത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനെയും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയെ വലിച്ചു കയറിക്കൊണ്ട് സോഷ്യൽ മീഡിയ രംഗത്ത് വന്നിരിക്കുകയാണ്. രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീജിത് പണിക്കരുടെ കുറുക്കിക്കൊള്ളുന്ന പോസ്റ്റും പ്രതിപക്ഷ നേതാവിന്റെ വിമർശനവും ഒക്കെ ചർച്ചയായിട്ടുണ്ട്. സീപ്ലെയിൻ ആനത്താരയ്ക്ക് സമീപം ഇറങ്ങുമ്പോൾ മുൻകരുതൽ വേണമെന്ന് വനം വകുപ്പ്. ശബ്ദം കേട്ട് ആനകൾ വിരണ്ട് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ടെന്നും ടൂറിസ്റ്റുകൾ കൂടുതലായി എത്തുമെന്നതിനാൽ ജാഗ്രത വേണമെന്നുമാണ് വനം വകുപ്പ് ഇടുക്കി കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. സീപ്ലെയിനെ വനം വകുപ്പ് എതിർക്കുകയല്ലെന്നും മുൻകരുതൽ സ്വീകരിച്ച് വേണം മുന്നോട്ട് പോകാനെന്നുമാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. എന്നാൽ വനം വകുപ്പിന്റെ മുന്നറിയിപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി MM മണി രംഗത്തെത്തി. ആനയ്ക്ക് വെള്ളം കുടിക്കാൻ പറ്റിയില്ലെങ്കിൽ വനം വകുപ്പ് വെള്ളം കൊടുക്കട്ടെ എന്നും പോയി പണി നോക്കണമെന്നുമായിരുന്നു മണിയുടെ വാക്കുകൾ. പദ്ധതി കേരളത്തിന്റെ അഭിമാനമാണെന്നും തുരങ്കം വെക്കാൻ നോക്കട്ടെന്നും മന്ത്രി റോഷി അഗസ്റ്റിനും പ്രതികരിച്ചു.